फ्रेंड्स यूट्यूब चानल के वीडूम स्वागत इतना निर्णय सपोर्टि तैंक्स अलगे लाइक शेयर इधर सब्सक्रैइब सब्सक्रैइब ओके अब इन या वीडियो डिस्क्रह कमेंट कुरे पे डाउट कौट्सल जस्टर वीडियो ओके सो लेट्स वाच द वीडियो डिस्कस अंडरवेंट അതിനർത്ഥം സർജറി നമ്മൾ പറയുന്ന സമയത്ത് ഓൾറെഡി സർജറി കഴിഞ്ഞു പോയിട്ടുണ്ട് അല്ലേ കഴിഞ്ഞു അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേ ഷീ അണ്ടർവെന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ നമുക്ക് സെൻസ് ചെയ്യാം ഞാൻ ഒരു എക്സാമ്പിൾ പറയാം ഷീ അണ്ടർവെന്റ് സർജറി ഇൻ ദിസ് മോർണിംഗ് അത് കറക്റ്റ് ആണോ അതോ തെറ്റാണോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഓക്കേ ഇവിടെ നമ്മൾ ഒരു കൺഫ്യൂഷൻ വരില്ലേ ഇൻ ദിസ് മോർണിംഗ് എന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇന്ന് രാവിലെ സർജറി കഴിഞ്ഞു അല്ലേ സർജറിക്ക് അയാൾ വിധേയനായി എന്ന് പറയുമ്പോൾ അത് ഞാൻ ഒരു ഉച്ച നേരത്തോ അല്ലെങ്കിൽ നൂണിലോ ഈവനിംഗിലോ ആണ് അത് പറയുന്നതെങ്കിൽ ആ സെന്റൻസ് കറക്റ്റ് ആണ് അല്ലേ അത് ഓൾറെഡി കംപ്ലീറ്റഡ് ആക്ഷൻ ആയിട്ട് നമുക്ക് കണക്കാക്കാം അതല്ല ഇപ്പോ സർജറി നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല അല്ലെങ്കിൽ ജസ്റ്റ് റീസന്റ് ആയിട്ട് നടന്ന ഒരു സർജറി ആണെങ്കിൽ നമുക്ക് ഷീ അണ്ടർവെന്റ് സർജറി ദിസ് മോർണിംഗ് എന്ന് പറയാൻ പറ്റില്ല കാരണം എന്താണ് അത് ഫിനിഷ്ഡ് ആയിട്ടില്ല ഒരു ഫിനിഷ്ഡ് ആക്ഷൻ അല്ലെങ്കിൽ കംപ്ലീറ്റഡ് ആക്ഷൻ ആണെങ്കിൽ മാത്രമാണ് നമുക്ക് ഷീ അണ്ടർവെന്റ് സർജറി എന്ന് പറയാൻ പറ്റതുള്ളൂ പിന്നെ പലർക്കും ഒരു മിഥ്യാധാരണയുണ്ട് ഈ ഷീ അണ്ടർവെന്റ് എഴുതുമ്പോൾ എന്തായാലും ഒരു ടൈം പീരീഡ് എഴുതണം അങ്ങനെയൊന്നുമില്ല ഓക്കേ അതൊരു സിമ്പിൾ പാസ്റ്റ് ആണ് അല്ലേ അപ്പോൾ ഷീ അണ്ടർവെന്റ് സർജറി എന്ന് പറഞ്ഞാൽ ഒരു മീനിങ്ഫുൾ ആയിട്ടുള്ള സെന്റൻസ് ആണ് പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കുക ഒഇടിയുടെ ലെറ്ററിൽ നമുക്ക് പലപ്പോഴും ഡേറ്റ് തരും സർജറിയുടെ ഡേറ്റ് അപ്പോൾ ബെറ്റർ സർജറിയുടെ ഡേറ്റ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് മെൻഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബെറ്റർ ഷീ അണ്ടർവെന്റ് എന്ന് യൂസ് ചെയ്യണം കാരണം എന്താണ് ഒരു ഡേറ്റ് തന്നിട്ടുണ്ട് ആ ഡേറ്റിൽ കഴിഞ്ഞ കാര്യമാണ് അല്ലേ കംപ്ലീറ്റഡ് ആക്ഷൻ ആയിട്ടാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ഷീ അണ്ടർവെന്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഓക്കേ ഇനി ഷീ ഹാസ് അണ്ടർഗോൺ അത് നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത് അത് ശ്രദ്ധിക്കുക ഹാസ് അണ്ടർഗോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് റീസെന്റ് ആയിട്ട് ജസ്റ്റ് ഫിനിഷ് ആവുന്നേ ഉള്ളൂ മീൻസ് മനസ്സിലായോ ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ പോയിന്റിൽ മേ ബി അത് നടന്നുകൊണ്ടിരിക്കുകയായിരിക്കാം അപ്പോൾ നമുക്ക് എന്ത് പറയാം ഷീ ഹാസ് അണ്ടർഗോൺ സർജറി റീസെന്റ്ലി മനസ്സിലായോ ഇപ്പോൾ ഷീ ഹാസ് അണ്ടർഗോൺ സർജറി ദിസ് മോർണിംഗ് അതും ശരിയാണ് അതെങ്ങനെയാണ് നമ്മൾ ആ സമയത്ത് മോർണിംഗിലെ സർജറി നടന്നുകൊണ്ടിരിക്കുന്ന ആ മോർണിംഗിൽ തന്നെ ആ പോയിന്റിൽ നിന്ന് പറയുകയാണെങ്കിൽ ഷീ ഹാസ് അണ്ടർഗോൺ സർജറി ദിസ് മോർണിംഗ് എന്ന് പറയുന്ന സെന്റൻസും കറക്റ്റ് ആണ് അപ്പം ഞാൻ ഇതിന് കുറച്ച് എക്സാമ്പിൾസ് പറയാം ഷീ ഹാസ് അണ്ടർഗോൺ സർജറി ജസ്റ്റ് നൗ അപ്പം എന്ത് തോന്നുന്നു ജസ്റ്റ് നൗ എന്ന് പറയുമ്പോൾ അവിടെ അണ്ടർവെന്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ ഇല്ല മനസ്സിലായോ ഇവിടെയാണ് നമുക്ക് ഡിഫറൻസ് വരുന്നത് നമുക്ക് അങ്ങനെ ജസ്റ്റ് നൗ റീസെന്റ്ലി അതുപോലെ ദിസ് മോർണിംഗ് എന്ന് നമ്മൾ മോർണിംഗിൽ തന്നെ പറയുവാണ് ദിസ് മോർണിംഗ് അതുപോലെ ഷീ ഹാസ് അണ്ടർഗോൺ സർജറി ദിസ് വീക്ക് ദിസ് വീക്ക് എന്ന് പറയുമ്പോൾ എന്താണ് ആ വീക്ക് കഴിഞ്ഞിട്ടില്ല അല്ലേ അപ്പോൾ ആ പോയിന്റിൽ തന്നെ നമ്മൾ നിൽക്കുന്നത് ദിസ് വീക്കിലാണ് നമ്മൾ നിൽക്കുന്നത് അല്ലേ അപ്പോൾ ഈ വീക്കിൽ സർജറി കഴിഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഷീ ഹാസ് അണ്ടർഗോൺ യൂസ് ചെയ്യായിരിക്കും നല്ലത് അപ്പോൾ ഹാസ് അണ്ടർഗോൺ എപ്പോഴൊക്കെ യൂസ് ചെയ്യുന്ന ആലോചിക്കുക ഇപ്പോൾ റീസെന്റ് ആയിട്ട് നടന്നത് അല്ലെങ്കിൽ ദിസ് മോർണിംഗ് എന്ന് പറയാം ആ മോർണിംഗിൽ തന്നെ പറയുമ്പോൾ കേട്ടോ അല്ലെങ്കിൽ ദിസ് വീക്ക് അപ്പോൾ ഷീ അണ്ടർവെന്റ് വെച്ചിട്ട് നമുക്ക് കുറച്ച് സെന്റൻസസ് നോക്കാം ഓക്കെ ഇപ്പം ഞാൻ പറയുകയാണ് 10 മിനിറ്റ്സ് എഗോ ആണ് സർജറി കഴിഞ്ഞത് അവിടെ നമുക്ക് ഏത് യൂസ് ചെയ്യായിരിക്കും നല്ലത് ഹാസ് അണ്ടർഗോൺ ആണോ അണ്ടർവെന്റ് ആണോ ബെറ്റർ അണ്ടർവെന്റ് അല്ലേ കാരണം എന്താണ് അത് കംപ്ലീറ്റഡ് ആയി 10 മിനിറ്റ്സ് എഗോ 10 മിനിറ്റ് മുന്നേ ആണ് അല്ലേ എഗോ എന്നുള്ള നമുക്ക് സെന്റൻസിന്റെ ലാസ്റ്റ് 10 മിനിറ്റ്സ് എഗോ 2 മന്ത്സ് എഗോ 1 ഇയർ എഗോ എന്നൊക്കെ പറയുമ്പോൾ അത് എന്താണ് കഴിഞ്ഞു പോയ ഒരു ആക്ഷൻ ആണ് ഒരു കംപ്ലീറ്റഡ് അല്ലെങ്കിൽ ഒരു ഫിനിഷ്ഡ് ആക്ഷൻ ആണ് അപ്പോൾ നമുക്ക് എന്താണ് ഷീ അണ്ടർവെന്റ് എന്ന് യൂസ് ചെയ്യാം ഷീ അണ്ടർവെന്റ് സർജറി 2 മിനിറ്റ്സ് എഗോ അല്ലെങ്കിൽ 10 മിനിറ്റ്സ് എഗോ ഓക്കെ അതുപോലെ തന്നെ ലാസ്റ്റ് വീക്ക് എന്ന് പറയുമ്പോൾ അതെന്താണ് അതും ഫിനിഷ്ഡ് ആണല്ലോ നമ്മൾ അടുത്ത വീക്കിലാണ് പറഞ്ഞത് കഴിഞ്ഞ വീക്കിൽ സർജറി നടന്നിരുന്നു അപ്പോൾ ഷീ അണ്ടർവെന്റ് സർജറി ലാസ്റ്റ് വീക്ക് ലാസ്റ്റ് മന്ത് അല്ലേ ലാസ്റ്റ് ഇയർ ഇതെല്ലാം എന്താണ് കഴിഞ്ഞു പോയ ആക്ഷൻ ആണ് അതുപോലെ ഞാൻ പറഞ്ഞില്ലേ ഒരു ടൈം ഫ്രെയിം അതായത് ഒരു ഡേറ്റ്
തന്നിട്ടുണ്ടെന്ന് വിചാരിക്കൂ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് പറയും? ഷി അണ്ടർവെന്റ് സർജറി ഓൺ 2/6/2020 അല്ലേ. അപ്പോൾ അത് ഓൾറെഡി കഴിഞ്ഞു പോയൊരു ഡേറ്റിലാണ് നമ്മൾ പറയുന്നത് അല്ലേ. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക, സിമ്പിൾ പാസ്റ്റ് നമ്മൾ ഒരു കഴിഞ്ഞു പോയ ആക്ഷൻ, കംപ്ലീറ്റഡ് ആക്ഷൻ യൂസ് ചെയ്യുക. അതായത് ഷി അണ്ടർവെന്റ് എന്നത് ഓൾറെഡി കഴിഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങൾക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി ഷി ഹാസ് അണ്ടർഗോൺ എന്ന് പറയുമ്പോൾ എന്താണ്? പ്രസന്റ് പെർഫെക്റ്റ് ആണ് അല്ലേ. അപ്പോൾ അത് ജസ്റ്റ് ഫിനിഷ്ഡ് അതല്ലെങ്കിൽ റീസെന്റ്ലി ആണ്, റീസെന്റ് നടക്കുന്ന ഒരു കാര്യമാണ്. അതല്ലെങ്കിൽ ഈ നമ്മൾ ആ പറയുന്ന പോയിന്റ് ഓഫ് ടൈമിൽ തന്നെയാണ് നടക്കുന്നത്. അങ്ങനത്തെ സന്ദർഭങ്ങളിൽ മാത്രം ഷി ഹാസ് അണ്ടർഗോൺ എന്ന് യൂസ് ചെയ്യാം. അപ്പോൾ മോസ്റ്റ് പ്രോബബ്ലി നമുക്ക് ഡേറ്റ് ഒക്കെ എഴുതേണ്ടി വരുമ്പോൾ ബെറ്റർ ഓപ്ഷൻ ഷി അണ്ടർവെന്റ് എന്ന് എഴുതുകയാണ്. അല്ലാതെ ഷി അണ്ടർവെന്റ് എന്ന് വെച്ച് എഴുതുമ്പോൾ എന്തായാലും ഒരു ടൈം ഫ്രെയിം വേണമെന്നല്ല. ഓക്കെ, അങ്ങനെയല്ല അതിൻ്റെ അർത്ഥം. അത് തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തു പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഹാസ് അണ്ടർഗോൺ ആൻഡ് ഇന്റർവെന്റ് ക്ലിയർ ആയെന്ന് കരുതുന്നു. നെക്സ്റ്റ്, നമ്മൾ ഏജ് എഴുതാറുണ്ട് അല്ലേ. അതായത് 40 years old അല്ലെങ്കിൽ 40 year old. അപ്പം നമ്മൾ ഒരു നമ്മളിപ്പോൾ ഇൻട്രൊഡക്ഷനിലൊക്കെയാണ് സാധാരണയായിട്ട് ഒരു ഏജ് എഴുതേണ്ടതായിട്ട് വരുന്നത് അല്ലേ. ഇപ്പോൾ നമ്മൾ പറയാറുണ്ട് 80 year old man അങ്ങനെയൊക്കെ നമുക്ക് എഴുതേണ്ടതായിട്ട് വരാറുണ്ട് അല്ലേ. അപ്പോൾ അവിടെ എപ്പോഴും വരുന്ന ഒരു പ്രശ്നമാണ് എ ആണോ എൻ ആണോ അതിന് മുന്നേ ആദ്യം എഴുതേണ്ടത്. അപ്പോൾ എവിടെയൊക്കെയാണ് നമുക്ക് എൻ എന്ന ആർട്ടിക്കിളും എവിടെയൊക്കെയാണ് എ എന്ന ആർട്ടിക്കിളും യൂസ് ചെയ്യേണ്ടതെന്ന് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ പ്രൊനൗൺസിയേഷൻ നോക്കുമ്പോൾ എ ഐ ഒ വെച്ച് നോക്കുമ്പോഴല്ലേ നമ്മൾ എൻ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ ഏജ് 11 അല്ലേ, 11, അതുപോലെ തന്നെ 18, ദെൻ 80 to 89. ഓക്കെ, ഈ ഏജ് ഗ്രൂപ്പിലാണ് നമ്മൾ എഴുതുന്നതെങ്കിൽ നമുക്ക് എൻ എന്ന ആർട്ടിക്കിളാണ് യൂസ് ചെയ്യേണ്ടത്. എൻ 11 year old boy. ടീനേജേഴ്സിലെ 18 മാത്രമാണ് നമുക്ക് എ ഐ ഒ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതുള്ളൂ അല്ലെ. പ്രൊനൗൺസിയേഷൻ അത് അങ്ങനെ തന്നെയാണ് വരുന്നത്. ദെൻ 80 to 89. അപ്പോൾ അത് ക്ലിയർ ആയിരുന്നു കിടന്നു. എൻ എവിടെയാണ് യൂസ് ചെയ്യേണ്ടതെന്നും ഈ 11, 18, 80 to 89 ഈ ഏജുകൾ ഒഴിച്ച് ബാക്കി എവിടെയാണെങ്കിലും നമുക്ക് എന്ത് യൂസ് ചെയ്യാവുന്നതാണ്? എ അല്ലേ, എ 40 year old. അപ്പോൾ ഇനി അടുത്തായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ 40 year old എന്ന് എഴുതുമ്പോൾ നമ്മൾ ഹൈഫനൈറ്റ് ചെയ്യണം. ഓക്കെ, 40 അത് ഡിജിറ്റലാണ് നമ്മൾ എഴുതുന്നത്. 40-year ഇയറിന് നമ്മൾ എഴുതുള്ളൂ. ഇയേഴ്സ് എഴുതി കഴിഞ്ഞാൽ തെറ്റാണ്. ഹൈഫനൈറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളവിടെ ഇയേഴ്സ് എന്ന് എഴുതേണ്ടതായിട്ടില്ല. അപ്പോൾ 40-year-old. ഓക്കെ, ഈ 40 year old എന്ന് പറയുമ്പോൾ എന്താണ് ആർട്ടിക്കിൾ വേണ്ടത്? എ ആണ് അല്ലേ. എ 40 year old ഹൈഫൺ വേണം കേട്ടോ. 40 കഴിഞ്ഞിട്ടും ഇയർ കഴിഞ്ഞിട്ടും നമ്മൾ ഹൈഫൺ ഇടുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് വേണം? ഒരു അഡ്ജക്റ്റീവ്. ഓക്കെ, നമ്മളവിടെ ഒരു വിശേഷണം കൊടുക്കണം. അപ്പോൾ ഒരു എന്തായാലും ആ ഓൾഡ് കഴിഞ്ഞിട്ട് മേൻ എന്നോ ഇപ്പം വിഡോ വിഡോവർ ഇപ്പം പ്രൊനൗൺസ് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്താൽ മാത്രമാണ് ആ കംപ്ലീഷൻ ആവുള്ളൂ ആ സെൻറ്റൻസിൻ്റെ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഇത് എഴുതാറുള്ളത്? മിസ്റ്റർ എക്സ് അല്ലേ, മിസ്റ്റർ എക്സ് കോമ, നമ്മളത് സെപ്പറേറ്റ് ചെയ്യണം, കോമ, എ 40 year old മേൻ കോമ. ആ 40 year old, എ 40 year old മേൻ എന്നുള്ളത് അതിന് മുന്നേയും കോമ വേണം, അത് കഴിഞ്ഞിട്ടും ഫിനിഷ് ചെയ്തിട്ടും കോമ വേണം. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഏജ് എഴുതുന്നത്. ഇനി എപ്പോഴാണ് ഈ ഹൈഫൺ വേണ്ടാതെ നമുക്ക് എഴുതാൻ പറ്റും? ഹൈഫൺ ഇല്ലാതെ നമുക്ക് ഒയിട്ട് കിട്ടാനുള്ള ഏറ്റവും നല്ലത് ഹൈഫണൈറ്റ് ചെയ്ത്, കാരണം നമുക്ക് പങ്ക്ചുവേഷൻസും ഹൈഫണും എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ നമ്മളിങ്ങനെ അഡ്ജക്റ്റീവ് വെച്ച് എഴുതുമ്പോഴാണ് നമ്മൾ ഹൈഫണൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ 40 years old എന്നാണ് എഴുതുന്നത് വിചാരിക്കും. ഇപ്പോൾ ഞാൻ പറയുകയാണ് ഷീ ഈസ് 40 years old. അവിടെ നമ്മൾ ഹൈഫൺ ഇടേണ്ടതായിട്ടില്ല. ഇയർ എന്നല്ല നമ്മൾ എഴുതിയത്, ഇയേഴ്സ് എന്നാണ് എഴുതിയത്. അപ്പോൾ അവിടെ ഹൈഫണ്ട് ആവശ്യമില്ല. 40 years old. എന്നിട്ട് എന്താ, നമുക്ക് അത് കംപ്ലീറ്റ് ആയി അല്ലേ. ഷീ ഈസ് 40 years old. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു അഡ്ജക്റ്റീവ് അല്ലെങ്കിൽ ഒരു പ്രൊണൗൺ വെക്കണമെന്ന് ഇല്ല. ക്ലിയർ ആവുന്നുണ്ടെന്ന് കരുതുന്നു. നെക്സ്റ്റ് ഒരു ഡൗട്ട് ഒരാൾ ചോദിച്ചതാണ്. ഇപ്പം നമ്മൾ ഇൻട്രൊഡക്ഷനിലെ ഒരേ പർപ്പസ് രണ്ട് വ്യക്തികൾക്കാണ് നമ്മൾ എഴുതുന്നതെന്ന് വിചാരിക്കും. ഒരേ പർപ്പസ് തന്നെയാണ് രണ്ടു പേർക്കും വേണ്ടത്. ഇപ്പോൾ മിസ്റ്റർ എക്സും മിസ്സസ് എക്സിനും സെയിം ആളിൽ നിന്ന് റിസീവർ സെയിം ആണ്, അവരിൽ നിന്ന് സെയിം പർപ്പസ് ആണ് നമുക്ക്, സെയിം റിക്വയർമെന്റ് ആണ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും? അങ്ങനെയാണെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അല്ലേ, ഐ എം റൈറ്റിംഗ് ടു റെഫർ മിസ്റ്റർ എക്സ് ആൻഡ് ഹിസ് വൈഫ് മിസ്സസ് എക്സ്. എന്താ ദേ റിക്വയർ അല്ലേ, നമ്മൾ ദേ റിക്വയർ എന്നാണ് പറയുന്നത്. റിക്വയേഴ്സ് നമുക്ക് എഴുതാൻ പറ്റില്ല, കാരണം പ്ലൂറൽ ആണ് വന്നത്, ദേ എന്നാണ് വന്നത്, മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ദേ റിക്വയർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ റിക്വയർമെന്റ് എഴുതുന്നു. അപ്പോൾ ചില ലെറ്ററിലെ മദർ ആൻഡ് ബേബി അല്ലെങ്കിൽ ബേബി ആൻഡ് മദർ, ഓക്കെ, ഇങ്ങനത്തെ ചില കണ്ടീഷൻ വരും. അപ്പോൾ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ റിയൽ പേഷ്യൻ്റ് ആരാണെന്ന് നോക്കുക. ഓക്കെ,
ഇപ്പം രണ്ടുപേരുടെയും കാര്യങ്ങൾ കുറച്ച് മെഡിക്കൽ ഹിസ്റ്ററിയും അങ്ങനത്തെ കാര്യങ്ങളും അതുപോലെ തന്നെ റിക്വയർമെന്റ്സ് ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ടാവും. മദറിനും ബേബിക്കും നമുക്ക് റിക്വയർമെന്റ്സ് ഉണ്ടാവും. പക്ഷെ നമ്മുടെ റിയൽ പേഷ്യന്റ് ആരാണെന്നുള്ളത് നമുക്ക് അവർ ക്ലിയർ ആയിട്ട് തന്നിട്ടുണ്ടായിരിക്കും. അപ്പൊ ആ പേഷ്യന്റ് ആരാണോ, ഇപ്പൊ ബേബി ആണെങ്കിൽ നമ്മൾ ബേബിയുടെ നെയിമാണ് ആദ്യം വെക്കേണ്ടത്. ഓക്കെ, ഇപ്പൊ ബേബി എന്ന് പറയുമ്പോൾ ഹാരി ആണെങ്കിൽ ഹാരി ആൻഡ് ഹിസ് മദർ എന്ന് എഴുതണം. ഓക്കെ, നമ്മൾ നമ്മുടെ പേഷ്യന്റിനാണ് പ്രിഫറൻസ് കൊടുക്കുന്നതെങ്കിൽ അങ്ങനെയാണ് കൊടുക്കേണ്ടത്. പേഷ്യന്റിനാണ് നമ്മൾ പ്രിഫറൻസ് കൊടുക്കേണ്ടത്. അപ്പൊ ആരാണ് പേഷ്യന്റ് എന്ന് മനസ്സിലാക്കേണ്ടത് ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ ഒപ്പം നമുക്ക് അക്കമ്പനി ചെയ്യുന്ന പേഴ്സണെ നമുക്ക് എഴുതാം കേട്ടോ. അപ്പൊ പേഷ്യന്റിന്റെ നെയിം ആദ്യം കൊടുക്കുക. അപ്പൊ ബേബി ആൻഡ് മദറിലെ ബേബിയാണ് പേഷ്യന്റ് എങ്കിൽ ബേബി ആൻഡ് മദർ എന്നാണ് എഴുതേണ്ടത്. ഇപ്പൊ മദറാണ് പേഷ്യന്റ് എങ്കിൽ ആദ്യം മദറിനെയാണ് എഴുതേണ്ടത്, മദർ ആൻഡ് ബേബി എന്ന് എഴുതേണ്ടതായിട്ട് വരും. മനസ്സിലായോ? നമ്മുടെ പേഷ്യന്റിനാണ് എപ്പോഴും പ്രിഫറൻസ്. ഇനി ഒരേ റിക്വയർമെന്റ് ആണെങ്കിൽ നമുക്കത് ഒരുമിച്ച് എഴുതി ഇതുപോലെ ദേ റിക്വയർ എന്ന് പറഞ്ഞിട്ട് ദേ റിക്വയർ അസിസ്റ്റൻസ് ഫോർ എന്തെങ്കിലും നമുക്ക് എന്താണോ നമ്മുടെ പർപ്പസ് എങ്കിൽ അത് എഴുതുന്നു. ഇപ്പൊ ഒരേ റിക്വയർമെന്റ് അല്ലെങ്കിലോ, മദറിന് ഒരു കാര്യം ബേബിക്ക് മറ്റൊരു കാര്യമാണ് നമ്മളുടെ റിക്വയർമെന്റ് എങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ ഏറ്റവും ബെറ്റർ ഒരു ബെറ്റർ ഓപ്ഷൻ പറയുന്നത് മാത്രം കേട്ടോ, ഇൻട്രൊഡക്ഷനിൽ നിങ്ങൾ നിങ്ങളുടെ പേഷ്യന്റിനെ ഹൈലൈറ്റ് ചെയ്ത് പറയാം. ഓക്കെ, നമ്മൾ സാധാരണ എഴുതുന്ന പോലെ ആരാണ് പേഷ്യന്റിനെ റെഫർ ചെയ്യുന്നതായിട്ട് പറയാം. പേഷ്യന്റിന് റിക്വയർമെന്റ് എഴുതുക. എന്നിട്ട് നമുക്ക് മദറിനാണ് മറ്റൊരു പർപ്പസ് അല്ലെങ്കിൽ മറ്റൊരു റിക്വയർമെന്റ് ഉള്ളതെങ്കിൽ നമ്മൾ പിന്നീട് ബോഡി പാരഗ്രാഫിൽ ആദ്യം എന്ത് എഴുതേണ്ടി വരും? പേഷ്യന്റിന്റെ, അതായത് ബേബിയുടെ കാര്യങ്ങൾ എഴുതേണ്ടതായിട്ട് വരും. ദെൻ പിന്നീടുള്ള ഇപ്പൊ സോഷ്യൽ ഹിസ്റ്ററിയിലൊക്കെ നമുക്ക് മദറിന്റെ കാര്യം ഹൈലൈറ്റ് ചെയ്ത് പറയാം. മദറിന്റെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അതെല്ലാം പറഞ്ഞതിന് ശേഷം നമ്മൾ ഡിസ്ചാർജ് റെക്കമെൻഡേഷനിലെ എടുത്തു പറയാം. മനസ്സിലായോ? മദറിന്റെ എന്തെങ്കിലും റിക്വയർമെന്റ് ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ റിക്വസ്റ്റ് ഇടുമല്ലോ. അപ്പൊ റിക്വസ്റ്റ് ഇടുക, ഇതാണ് ഏറ്റവും നല്ല മെത്തേഡ്. അതായത് രണ്ട് പേർക്കാണ് നമ്മുടെ റിക്വയർമെന്റ് എങ്കിൽ നമ്മുടെ പേഷ്യന്റിന്റെ കാര്യം ആദ്യം ഹൈലൈറ്റ് ചെയ്യുക. രണ്ടുപേരുടെ റിക്വയർമെന്റ് വേറെ വേറെ ആണെങ്കിൽ കേട്ടോ, ഡിഫറെന്റ് ആണെങ്കിൽ മാത്രം പേഷ്യന്റിന്റെ റിക്വയർമെന്റിന്റെ കാര്യം നമ്മൾ ഇൻട്രൊഡക്ഷനിൽ എഴുതി ദെൻ പേഷ്യന്റിനെ പ്രിഫറൻസ് കൊടുത്ത് ബോഡി പാരഗ്രാഫ് ഫസ്റ്റ് പേഷ്യന്റിന്റെ മെഡിക്കൽ ഹിസ്റ്ററി ആണോ എന്താണോ പേഷ്യന്റിന് എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ കാര്യങ്ങൾ എഴുതി ദെൻ നമ്മൾ സോഷ്യൽ ഹിസ്റ്ററിയിലോ അല്ലെങ്കിൽ നെക്സ്റ്റ് എഴുതുന്ന പാരഗ്രാഫിലെ പേഷ്യന്റിന്റെ മദറിനാണല്ലോ നമ്മൾ പറയുന്നത്. അപ്പൊ മദറിനെ ഇൻവോൾവ് ചെയ്ത് മദറിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് അവർക്ക് എന്താണോ റിക്വയർമെന്റ് എന്നുള്ളത് എവിടെ എഴുതുക, നമ്മുടെ ഡിസ്ചാർജ് റെക്കമെൻഡേഷനിൽ ഒരു റിക്വസ്റ്റ് ആയിട്ട് ഇട്ടാൽ മതിയാകും. അപ്പൊ അത് സിംപ്ലിഫൈ ആയിപ്പോ നമുക്ക് ഈസി ആയിട്ടൊരു കഥ പോലെ തന്നെ അത് പറഞ്ഞു പോകാം. ദെൻ നെക്സ്റ്റ് ഡൗട്ട്, നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ നമ്മൾ പ്രസന്റ് ഹിസ്റ്ററി എഴുതുമ്പോൾ ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തായിരുന്നു മിസ്റ്റർ എക്സ് വാസ് അഡ്മിറ്റഡ് എന്ന് എഴുതാറുണ്ട് അല്ലെ. ഇപ്പൊ അഡ്മിഷൻ ഡേറ്റ് ഒന്നും തന്നിട്ടില്ല, പേഷ്യന്റ് വിസിറ്റ് ആണ് ചെയ്തിരിക്കുന്നതെങ്കിൽ നമുക്ക് മിസ്റ്റർ എക്സ് പ്രസന്റഡ് എന്ന് എഴുതാം എന്ന് പറഞ്ഞു അല്ലെ. വാസ് പ്രസന്റഡ് എഴുതാൻ പറ്റത്തില്ല, പ്രസന്റഡ് എന്ന് എഴുതാം. അപ്പൊ എന്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചതാണ് ഈ വാസ് പ്രസന്റഡ് നമ്മൾ എഴുതാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഓക്കെ, മിസ്റ്റർ എക്സ് പ്രസന്റഡ് എന്ന് എഴുതാൻ പറ്റും എന്ന് പറഞ്ഞു. അപ്പൊ എങ്ങാനും ആ മിസ്റ്റർ എക്സിന്റെ കൂടെ ഒരു അക്കമ്പനീഡ് പേഴ്സൺ അല്ലെങ്കിൽ ഒരാള്, ഒരു മിസ്റ്റർ എക്സിന്റെ കൂടെ അവരുടെ വൈഫ് അയാളുടെ വൈഫും കൂടി അക്കമ്പനി ചെയ്തിട്ടുണ്ടായിരുന്നു എങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും? ഓക്കെ, വേണമെങ്കിൽ നമുക്ക് മിസ്റ്റർ എക്സ് പ്രസന്റഡ് തന്നെ എഴുതിയാലും തെറ്റൊന്നുമില്ല. അതല്ല നിങ്ങൾക്ക് അങ്ങനെ എഴുതണമെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റൊരു തരത്തിൽ എഴുതാം. ഓക്കെ, മിസ്റ്റർ എക്സ് വാസ് അക്കമ്പനീഡ് ബൈ ഹിസ് വൈഫ് ടു ദ ക്ലിനിക്. ക്ലിയർ ആയോ? മിസ്റ്റർ എക്സ് അയാളുടെ വൈഫിനെയും കൂട്ടിയാണ് ഹോസ്പിറ്റലിലേക്ക് വന്നിട്ടുള്ളത് എന്നുള്ള അർത്ഥമാകും. അപ്പൊ വാസ് അക്കമ്പനീഡ് നമുക്ക് യൂസ് ചെയ്യാം. ക്ലിയർ ആവുന്നുണ്ടെന്ന് വരുന്നു. നെക്സ്റ്റ് ഡൗട്ട്, നമ്മുടെ ലെറ്ററിലെ ഒത്തിരി ഡേറ്റുകൾ, അതായത് പേഷ്യന്റെ കുറെ തവണയായിട്ട് വിസിറ്റ് ചെയ്തതായിട്ട് കാണിക്കുന്നുണ്ടെന്ന് വിചാരിക്കും. നമുക്ക് ആ ലെറ്റർ കാണുമ്പോൾ തന്നെ ഡെസ്പ് ആവും അല്ലെ, എങ്ങനെ ഇത് എഴുതി സെറ്റ് ആക്കും അല്ലെ, അതല്ലേ ടെൻഷൻ. അതിന് നമുക്കൊരു ഈസി വേ ഞാൻ പറയാം. അപ്പൊ അങ്ങനെ കുറെ ഡേറ്റ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഓരോ ഡേറ്റിന്റെയും ഇമ്പോർട്ടൻസ് നോക്കുക. ഓക്കെ, ആദ്യം വന്ന ഡേറ്റ് അത് ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെ. ആദ്യം എന്ന് വന്നു എന്ന് നമുക്ക് എന്തായാലും മെൻഷൻ ചെയ്യേണ്ടതായിട്ട് വരും. ദെൻ കുറെ ഡേറ്റുകളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, മിക്കവാറും ഓരോ ഡേറ്റിലും ഏകദേശം സിമിലർ കേസസ് ആയിരിക്കും വരുന്നത്. സിമിലർ, ഇപ്പോൾ ഒരു ഹെഡ് ഏക്ക് ആയിട്ടാണ് അയാൾ ടെൻത്തിന് വന്നത്, ട്വൽത്തിന് അഗെയിൻ ഹെഡ് ഏക്ക് ആയിട്ട് വന്നു, അതല്ലെങ്കിൽ തേർട്ടീൻത്തിന് അഗെയിൻ വന്നു, അങ്ങനെയൊക്കെ ആയിരിക്കും നമുക്ക് തന്നിട്ടുണ്ടാവുക. ചെറിയൊരു ഡിഫറൻസ് മാത്രമേ ഇപ്പം എക്സ്ട്രാ ഒരു സിംറ്റം കൂടി കാണിക്കുന്നുണ്ടോ, അങ്ങനെയൊക്കെയാണ് കാണിക്കുന്നതെങ്കിൽ നമുക്ക് ഇനീഷ്യലി എന്ന് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ, എല്ലായിടത്തും കുറേ ഡേറ്റ്സ് വരും അല്ലേ. അപ്പോൾ ഇനീഷ്യലി എന്താ, ഷീ പ്രസന്റഡ് വിത്ത്, നമുക്ക് എന്താണോ പ്രോബ്ലം ഉള്ളതെങ്കിൽ അത് എഴുതുക. വിത്ത് കംപ്ലൈൻസ് ഓഫ് സോ ആൻഡ് സോ, എന്താണോ ഉള്ളത് അത് പറഞ്ഞു. നെക്സ്റ്റ്, ഒത്തിരി ഡേറ്റ്സ് ഉണ്ടല്ലേ, അപ്പോൾ ഓൺ സബ്സിക്വന്റ് ഡേയ്സ് ഷീ റീപ്രസന്റഡ് അല്ലെങ്കിൽ റീവിസിറ്റഡ് എന്ന് പറയാം. ഓക്കെ, നമ്മൾ ആദ്യം പ്രസന്റഡ് ആണ് എഴുതുന്നതെങ്കിൽ റീപ്രസന്റഡ് എഴുതുമായിരിക്കും നല്ലത്. ഇപ്പൊ വിസിറ്റഡ് ആണ് പറയുന്നതെങ്കിൽ ഷീ വിസിറ്റഡ് ടു ദ ക്ലിനിക് അല്ലെങ്കിൽ വിസിറ്റഡ് ടു ദ ക്ലിനിക്
initially she visited to the clinic with complaints of എന്നാണ് നമ്മൾ എഴുതുന്നത് revisited എന്ന് എഴുതാം ഓക്കേ അപ്പോൾ on subsequent days she revisited with the similar complaints മനസ്സിലായോ similar complaints ഇനി എക്സ്ട്രാ ഒരു സിംപ്റ്റം ഉണ്ടെങ്കിൽ along with vomiting അത്രേ ഉള്ളൂ അപ്പോൾ similar കാര്യങ്ങളാണ് ഒന്ന് നോക്കുക മിക്കവാറും most probably അങ്ങനെ തന്നെ ആയിരിക്കും ഏകദേശം same complaints ആയിരിക്കും ഒന്നോ രണ്ടോ ഒരു മൈനർ കംപ്ലയിൻസ് എക്സ്ട്രാ വരണം ആഡ് ചെയ്തിട്ടുണ്ടാവും ഒന്നോ രണ്ടോ ആഡ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഓൺ സബ്സിക്വന്റ് ഡേയ്സ് എന്ന് പറഞ്ഞ് കോമ ഇടിട്ട് എഴുതാം അതുപോലെ ഇനീഷ്യലി കഴിഞ്ഞിട്ട് നമ്മൾ കോമ ഇടണം കേട്ടോ ഇനീഷ്യലി എന്ന് പറഞ്ഞിട്ട് നമ്മൾ കോമ ഇട്ടിട്ടാണ് ഷീ പ്രസന്റഡ് ടു ക്ലിനിക് എന്ന് പറഞ്ഞിട്ട് എഴുതുന്നത് ക്ലിയർ ആവുന്നുണ്ടെന്ന് കരുതുന്നു എന്നിട്ട് നമ്മൾ എന്ത് എഴുതണം നമ്മുടെ ലെറ്റർ എഴുതുന്ന ഡേറ്റിലെ കുറച്ച് ഇൻസിഡൻസ് പറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ടുഡേ അല്ലേ ലെറ്റർ എഴുതുന്നത് ഇപ്പോൾ ഇന്ന് സെവൻത്ത് ആണ് സെവൻത്ത് ജൂലൈ ആണെങ്കിൽ സെവൻത്ത് ജൂലൈക്ക് പകരം നമ്മൾ വീണ്ടും ഡേറ്റ് ചെയ്തതിന് പകരം ടുഡേ എന്ന് പറഞ്ഞിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഞാൻ ഇവിടെ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക നമ്മുടെ ഡേറ്റ് ടുഡേസ് ഡേറ്റ് അതായത് ലെറ്റർ എഴുതുന്ന ഒരു ഡേറ്റ് ഉണ്ടല്ലോ ആ ഡേറ്റ് ആണ് നമ്മുടെ റെഫറൻസ് ഡേറ്റ് ഇപ്പോൾ ആ ഡേറ്റ് ഇപ്പോൾ സെവൻത്ത് ജൂലൈ ആണെന്ന് വിചാരിക്കും സിക്സ്ത് ജൂലൈനാണ് എന്തോ ഒരു ഇൻസിഡന്റ് നടന്നിട്ടുണ്ട് ഒരു സർജറി നടന്നിട്ടുണ്ട് നമുക്കിപ്പോൾ സിക്സ്ത് ജൂലൈന്ന് തന്നെ എഴുതണമെന്നില്ല ഈ സെവൻത്തിനെ റെഫറൻസ് വെച്ചിട്ട് നോക്കുമ്പോൾ എന്താണ് സിക്സ്ത് എന്താണ് യെസ്റ്റർഡേ ആണ് അല്ലേ ഇതേപോലെ തന്നെ ഇപ്പോൾ ഒരു സെവൻത്ത് ഫസ്റ്റിന് നടന്നാണെങ്കിൽ വൺ വീക്ക് എഗോ അങ്ങനെ നമുക്ക് എഴുതാം അപ്പം നമുക്ക് എങ്ങനെ ഈ ഡേറ്റുകൾ ഡേറ്റ് എഴുതുന്നത് വരുമ്പോൾ ഒത്തിരി ഇങ്ങനെ ഡേറ്റ്സ് ഇങ്ങനെ എഴുതുമ്പോൾ നമുക്ക് എന്താണ് അതൊരു സുഖമില്ല അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ അത് റെഫറൻസ് ആക്കി വെച്ചിട്ട് നമ്മുടെ ടുഡേയ്സ് ഡേറ്റ് റെഫറൻസ് ആക്കി വെച്ചിട്ട് യെസ്റ്റർഡേ ടുഡേ അല്ലേ അതുപോലെ ടു ഡേയ്സ് ബിഫോർ അല്ലെങ്കിൽ വൺ വീക്ക് എഗോ അല്ലെങ്കിൽ ടു മന്ത്സ് അല്ലേ അങ്ങനെയൊക്കെ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് വളരെ എഫക്റ്റീവ് ആയിരിക്കും നമുക്ക് നമ്മുടെ ലെറ്റർ അത്രത്തോളം കൺസൈസ് ചെയ്യാനും പറ്റും അപ്പൊ ആ ടുഡേ എന്ന് എഴുതി ആ പേഷ്യന്റ് ഇപ്പോഴത്തെ കാര്യങ്ങൾ എഴുതി ദെൻ കറന്റ്ലി എന്താണോ ആ പേഷ്യന്റ് ഇപ്പോഴത്തെ അവസ്ഥ അല്ലെങ്കിൽ ഇംപ്രൂവ്മെന്റ് ഉണ്ടോ അത് അക്കോർഡിംഗ് ടു ആ ലെറ്റർ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാം അപ്പൊ നമുക്ക് ആ സെന്റൻസ് അല്ലെങ്കിൽ ആ പാരഗ്രാഫ് ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഇനീഷ്യലി എന്ന് സ്റ്റാർട്ട് ചെയ്തു അല്ലെ ഇനീഷ്യലി ആദ്യം വന്നത് ഇങ്ങനെയായിരുന്നു ദെൻ സെയിം കംപ്ലയിൻസ് ആയിട്ട് കുറെ വിസിറ്റുകൾ ഓൺ സബ്സിക്വന്റ് ഡേയ്സ് ഷീ റീവിസിറ്റഡ് ട്വൈസ് അല്ലെ ഇൻ ദ സെയിം വീക്ക് അങ്ങനെയൊക്കെ നമുക്ക് എഴുതാം ഷീ റീവിസിറ്റഡ് ട്വൈസ് ഇൻ ദ സെയിം വീക്ക് എന്ന് പറയുമ്പോൾ എന്താണ് അതേ ആഴ്ചയിൽ തന്നെ ഒരാഴ്ച തന്നെ രണ്ട് തവണയൊക്കെ പിന്നെയും പിന്നെയും വന്നു അപ്പൊ ആ അർത്ഥങ്ങൾ മനസ്സിലാക്കിയിട്ട് നമ്മളുടെ ലെറ്ററിന്റെ ആ ഡേറ്റ് അനുസരിച്ചിട്ട് നമ്മളത് സെറ്റ് ചെയ്യണം ഇപ്പൊ ഇത് ക്ലിയർ ആയെന്ന് കരുതുന്നു ഇനി നെക്സ്റ്റ് നമുക്കിപ്പോൾ ഒരു പേഷ്യന്റിന്റെ ബൈസ്റ്റാൻഡറിനെ കുറിച്ച് നമുക്ക് പറയണമെന്ന് വിചാരിക്കും അപ്പോൾ ഇന്നലെ എന്നോട് ഒരു സ്റ്റുഡന്റ് ചോദിച്ചതാണ് ഇപ്പം ഒരു എക്സാമ്പിൾ പറയാം ഇപ്പൊ ഒരു മിസ്സസ് സാന്ദ്ര എന്നാണ് മിസ്സസ് സാന്ദ്ര മേബൽ ഓക്കെ മിസ്സസ് സാന്ദ്ര മേബൽ എന്നാണ് വൈഫിന്റെ പേര് സ്റ്റീഫൻ മേബൽ മിസ്റ്റർ സ്റ്റീഫൻ മേബൽ ആണ് പേഷ്യന്റ് എന്ന് വിചാരിക്കും ഇതൊരു ഓൺ ബിഹാഫ് ലെറ്റർ ആണ് എഴുതാൻ പോകുന്നത് അപ്പൊ നമ്മള് മിസ്സസ് സാന്ദ്ര എന്നാണോ അതായത് ബൈസ്റ്റാൻഡറുടെ പേര് ലെറ്ററിൽ മിസ്സസ് സാന്ദ്ര എന്നാണോ യൂസ് ചെയ്യേണ്ടത് അതോ മിസ്സസ് മേബൽ എന്നാണോ യൂസ് ചെയ്യേണ്ടതെന്ന് അപ്പൊ ബെറ്റർ നമുക്ക് ബൈസ്റ്റാൻഡറിന്റെ പേര് ഫസ്റ്റ് നെയിം യൂസ് ചെയ്യാം ഓക്കെ മിസ്സസ് സാന്ദ്ര എന്ന് യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഇപ്പം അവർക്ക് ടൈറ്റിൽ കൊടുത്തില്ലെങ്കിലും നമുക്ക് പ്രോബ്ലം വരുന്നില്ല നമ്മുടെ പേഷ്യന്റിന് ടൈറ്റിൽ ഇല്ലാതിരിക്കരുത് പക്ഷെ നമ്മളുടെ ബൈസ്റ്റാൻഡിന് ടൈറ്റിൽ ഇല്ലെങ്കിലും അതായത് മിസ്സസ് എന്ന് എഴുതിയില്ലെങ്കിലും ഓൺ ബിഹാഫ് ഓഫ് ഇപ്പം ഞാൻ പറയാം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഐ ആം റൈറ്റിംഗ് ഓൺ ബിഹാഫ് ഓഫ് സാന്ദ്ര എന്ന് എഴുതിയാലും ഐ ആം റൈറ്റിംഗ് ഓൺ ബിഹാഫ് ഓഫ് മിസ്സസ് സാന്ദ്ര എന്ന് എഴുതിയാലും കുഴപ്പമില്ല മനസ്സിലായോ അല്ലാതെ മിസ്സസ് മേബൽ എന്ന് എഴുതണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല ക്ലിയർ ആവുന്നുണ്ടെന്ന് പറയുന്നത് അതായത് ബൈസ്റ്റാൻഡറുടെ നെയിം നമുക്ക് അവരുടെ ഫസ്റ്റ് നെയിം യൂസ് ചെയ്യാം വിത്ത് സല്യൂട്ടേഷൻ യൂസ് ചെയ്യാം വിത്തൌട്ട് സല്യൂട്ടേഷനും യൂസ് ചെയ്യാം നെക്സ്റ്റ് ഡൗട്ട് എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ വാസ് അഡ്വൈസ്ഡ് ആണോ എഴുതേണ്ടത് ഹാസ് ബീൻ അഡ്വൈസ്ഡ് ആണോ എഴുതേണ്ടത് ആദ്യം അതിന്റെ ഡിഫറൻസ് മനസ്സിലാക്കുക ഇപ്പൊ ഞാൻ പറയുകയാണ് ഷി വാസ് അഡ്വൈസ്ഡ് റിഗാർഡിംഗ് ദ ഇമ്പോർട്ടൻസ് ഓഫ് മെഡിക്കേഷൻ ഓക്കെ ഇവിടെ അർത്ഥം എന്താണ് ഇമ്പോർട്ടൻസ് ഓഫ് മെഡിക്കേഷൻ മെഡിസിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് അവൾക്ക് ഒരു അഡ്വൈസ് ആരോ ഷീ വാസ് അഡ്വൈസ്ഡ് എന്ന് പറയുന്നത് അതായത് അവിടെ ഒരു പാസീവ് ടെൻസ് ആണ് നമ്മൾ യൂസ് ചെയ്തത് അപ്പോൾ പാസീവ് ടെൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ സിമ്പിൾ പാസ്റ്റിന്റെ പാസീവ് വോയിസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതുകൊണ്ടാണ് അവിടെ വാസ് യൂസ് ചെയ്തത് അല്ലെ ബി ഫോം വാസ് വന്നത് അതുകൊണ്ട് ഷീ വാസ് അഡ്വൈസ്ഡ് റിഗാർഡിംഗ് ദ ഇമ്പോർട്ടൻസ് ഓഫ് മെഡിക്കേഷൻ എന്ന് പറയുമ്പോൾ അങ്ങനെ ആരാലും അവൾക്ക് ഇമ്പോർട്ടൻസ് ഓഫ് മെഡിക്കേഷനെ കുറിച്ച് ഒരു അഡ്വൈസ് കിട്ടിയിട്ടുണ്ട് ലഭിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഷീ റിസീവ്ഡ് അഡ്വൈസ് റിഗാർഡിംഗ് ദിസ് അതാണ് അർത്ഥം വരുന്നത് ആരോ കൊടുത്തു അപ്പൊ ഷീ ഹാസ് ബീൻ അഡ്വൈസ്ഡ് എന്ന് പറയുമ്പോൾ ഹാസ് ബീൻ അഡ്വൈസ്ഡ് അവിടെ എന്താണ് അതും ഒരു പാസീവ് വോയിസ് ആണ് അല്ലെ ഇത് ഏകദേശം അർത്ഥം എന്താണ് വരുന്നത് അവൾക്ക് ആരോ എന്താ പറയാ അഡ്വൈസ് കൊടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് അതായത് പ്രസന്റ് പെർഫെക്റ്റിന്റെ പാസീവ് വോയിസ് ആണ് ഷീ ഹാസ് ബീൻ അഡ്വൈസ്ഡ് എന്ന് പറയുമ്പോൾ അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക ഷീ ഹാസ് ബീൻ അഡ്വൈസ്ഡ് എന്ന് പറയുമ്പോൾ അതിന്റെ റിയൽ മീനിങ് ഇതാണ് ഷീ റിസീവ്ഡ് പീസസ് ഓഫ് അഡ്വൈസസ് ഫോർ എ ടൈം പീരീഡ് അതായത് കുറച്ച് നാളായി അതെ ഓൾറെഡി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്
ഉപദേശം ഇമ്പോർട്ടൻസ് ഓഫ് മെഡിസിനെ കുറിച്ചിട്ട് കുറേ ആയി ഇങ്ങനെ ഉപദേശിച്ചുകൊണ്ടിരിക്കുന്നു ഒരു ടൈം പീരീഡ് ആയി അപ്പോൾ നമ്മൾ നിങ്ങൾ ശ്രദ്ധിക്കുക നമ്മളുടെ ഒഇടി ലെറ്ററിൽ നമുക്ക് ഹി ഷി ഹാസ് ബീൻ അഡ്വൈസ്ഡ് എന്ന് എഴുതേണ്ടതായിട്ട് വരുന്നുണ്ടോ ഇല്ല വളരെ വിരളമായിട്ടുള്ള എനിക്കറിയില്ല വളരെ റയറായിരിക്കും ഷി വാസ് അഡ്വൈസ്ഡ് ആയിരിക്കും ബെറ്റർ ഓപ്ഷൻ അല്ലേ അവളിനെ ഉപദേശിച്ചു അല്ലെങ്കിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് എഴുതാൻ പറ്റുന്നത് ഷീ വാസ് അഡ്വൈസ്ഡ് ആയിരിക്കും ഹാസ് ബീൻ അഡ്വൈസ്ഡ് എന്ന് പറയുമ്പോൾ കുറച്ച് ടൈം പീരീഡ് ആയിട്ട് നമ്മൾ ഓൾറെഡി അഡ്വൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ കാര്യമാണ് നമ്മൾ പറയുന്നതെങ്കിൽ ഹാസ് ബീൻ അഡ്വൈസ്ഡ് യൂസ് ചെയ്യാം മനസ്സിലായോ അപ്പോൾ വാസ് അഡ്വൈസ്ഡ് ആണ് നമുക്ക് ഒഇടിയിൽ കൂടുതൽ ആപ്റ്റ് ആവുന്നത് അപ്പോൾ ഹാസ് ബീൻ ഹാവ് ബീൻ ഹാഡ് ബീൻ അതിന്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അതിനെക്കുറിച്ച് വീണ്ടും ഡൗട്ട്സ് കുറച്ച് പേര് ചോദിക്കുന്നുണ്ട് അത് ഡൗട്ട് ഉള്ളവരെ ആ വീഡിയോ കാണുക ഞാൻ അതിന്റെ ലിങ്ക് ഇവിടെ കാണിക്കാം ഓക്കെ ഇനി അത് റിപ്പീറ്റ് ചെയ്യേണ്ടല്ലോ എന്ന് കരുതി പക്ഷെ നിങ്ങൾക്ക് ഒന്നുകൂടി ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറയാം ഹാസ് ബീനും വാസ് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ള ഡൗട്ട് കുറെ പേർക്കുണ്ട് അല്ലേ അപ്പൊ നമ്മൾ കൂടുതലും വാസ് യൂസ് ചെയ്യുന്നത് എപ്പോഴാണ് പാസീവ് വോയിസിലേക്ക് ആക്കാനാണ് നമ്മൾ വാസ് യൂസ് ചെയ്യുന്നത് അല്ലെ ഹി വാസ് അഡ്മിറ്റഡ് അതൊരു പാസീവ് വോയിസ് ആണ് ദെൻ ഹി വാസ് അഡ്വൈസ്ഡ് പാസീവ് വോയിസ് ആണ് ഇപ്പം ഫിസിയോതെറാപ്പി ഇപ്പോ ഒരാൾക്ക് ഫിസിയോതെറാപ്പി കൊടുത്തു എന്നാണ് പറയുന്നതെങ്കിൽ ഫിസിയോതെറാപ്പി വാസ് ഇനീഷ്യേറ്റഡ് ഫോർ ഹിം അതും ഒരു പാസീവ് വോയിസ് ആണ് പക്ഷെ ഇവിടെ സബ്ജക്റ്റിന് നമ്മൾ എന്താ വെച്ചത് ഫിസിയോതെറാപ്പിയാണ് വെച്ചത് അല്ലെ ഫിസിയോതെറാപ്പിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത് അത്രയുള്ള വ്യത്യാസം അപ്പൊ അത് ശ്രദ്ധിക്കുക വാസ് വെച്ചിട്ട് നമുക്ക് പല സ്ഥലങ്ങളിൽ എഴുതേണ്ടതായിട്ട് വരുന്നുണ്ട് കൂടുതലും പാസീവ് വോയിസിലേക്ക് എഴുതുമ്പോഴാണ് നമ്മൾ വാസ് യൂസ് ചെയ്യുന്നത് ഇവിടെ ഇനി ഹാസ് ബീൻ ഹാസ് ബീൻ ആണ് ശ്രദ്ധിക്കേണ്ടത് ഹാസ് ബീൻ എന്താണ് ഹാസ് ബീൻ്റെ അർത്ഥം തന്നെ മുന്നേ നമ്മൾ പാസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു ആക്ഷൻ ഇപ്പോഴും നമ്മൾ കൊടുക്കുന്നുണ്ട് ഇനിയും അത് തുടരേണ്ടതായിട്ട് വരും അങ്ങനെയാണ് അതിന്റെ മീനിങ് വരുന്നത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അഡ്മിഷൻ കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ഫിസിയോതെറാപ്പി സ്റ്റാർട്ട് ചെയ്തു ഓക്കെ ഇപ്പം അഡ്മിഷൻ കഴിഞ്ഞ് 1 വീക്ക് കഴിഞ്ഞു അങ്ങനെയാണ് അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഞാൻ പറയുന്നതെന്ന് വിചാരിക്കും അപ്പോൾ ഇങ്ങനെ എഴുതാം നമുക്ക് ഹി ഹാസ് ബീൻ ഇനീഷ്യേറ്റഡ് വിത്ത് ഫിസിയോതെറാപ്പി മനസ്സിലായോ ഇവിടെ എന്താ അർത്ഥം എന്താ അയാൾ ഓൾറെഡി ഫിസിയോതെറാപ്പി സ്റ്റാർട്ട് ചെയ്തു ഇപ്പോഴും കൊടുക്കുന്നുണ്ട് ഇനിയും ഡിസ്ചാർജ് ആഫ്റ്റർ ഡിസ്ചാർജ് അയാൾക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട് അങ്ങനത്തെ കണ്ടീഷനിലാണ് ഹാസ് ബീൻ ഇനീഷ്യേറ്റഡ് അല്ലെങ്കിൽ ഹാസ് ബീൻ കമ്മൻസ്ഡ് എന്നല്ല യൂസ് ചെയ്യുന്നത് ഓൾറെഡി ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തിട്ടുള്ളതാണ് മുന്നേ പറഞ്ഞിട്ടുള്ള വീഡിയോകളിലെ ഓക്കെ ഇനി ഹാവ് ബീൻ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത് അറിയാം അല്ലെ ഹാസ് ബീൻ്റെ സെയിം അർത്ഥം തന്നെയാണ് വരുന്നത് പക്ഷെ ഇത് പ്ലൂറലിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇപ്പൊ രണ്ട് പേർക്ക് മിസ്റ്റർ എക്സ് ആൻഡ് വൈ അതല്ലെങ്കിൽ എന്താ പറയാ ഇപ്പൊ രണ്ട് ഫിസിയോതെറാപ്പി ആൻഡ് ഒക്യുപേഷൻ തെറാപ്പി ഹാവ് ബീൻ ഇനീഷ്യേറ്റഡ് മനസ്സിലായോ അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് ഫിസിയോതെറാപ്പിയും ഒക്യുപേഷൻ തെറാപ്പി നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അത് ഇനിയും തുടരേണ്ടതായിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അവിടെ ഹാവ് ബീൻ ഇനീഷ്യേറ്റഡ് എന്ന് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അല്ല നമുക്കിപ്പോ ഫിസിയോതെറാപ്പി ആൻഡ് ഒക്യുപേഷൻ തെറാപ്പി സ്റ്റാർട്ട് ചെയ്തു എന്ന് മാത്രമാണ് പറയേണ്ടത് വിചാരിക്കുക അപ്പൊ നമ്മൾ സാധാരണ ഫിസിയോതെറാപ്പി മാത്രമാണ് നമ്മൾ എന്ത് യൂസ് ചെയ്തത് ഫിസിയോതെറാപ്പി വാസ് ഇനീഷ്യേറ്റഡ് ഫോർ ഹിം ഇവിടെ എക്സ്ട്രാ ഒരു ഒക്യുപേഷൻ തെറാപ്പിയും കൂടി വരുമ്പോൾ എന്ത് വരും വാസിന്റെ പ്ലൂറൽ വരും വേർ ഫിസിയോതെറാപ്പി ആൻഡ് ഒക്യുപേഷണൽ തെറാപ്പി വേർ ഇനീഷ്യേറ്റഡ് ഫോർ ഹിം ഇത്രയേ ഉള്ളൂ വ്യത്യാസം വരുന്നത് അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക സിംഗുലർ ആണെങ്കിൽ ഹാസ് ഹാവ് എപ്പോഴാണ് യൂസ് ചെയ്യുന്നത് സിംഗുലർ ആണെങ്കിൽ ഹാസും പ്ലൂറൽ ആണെങ്കിൽ ഹാവും അതുപോലെ സിംഗുലർ ആണെങ്കിൽ വാസും പ്ലൂറൽ ആണെങ്കിൽ വേറും ഇത് ഏറ്റവും എല്ലാവർക്കും അറിയുന്ന ബേസിക് ഫോംസ് തന്നെയാണ് എങ്കിലും പലരും തെറ്റിച്ചുകൊണ്ടിരിക്കുന്നതും ഇത് തന്നെയാണ് അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തെന്ന് മാത്രം നെക്സ്റ്റ് ഇപ്പൊ നമ്മൾ പറയുകയാണ് ഞാനൊരു സെന്റൻസ് പറയാം ഓക്കെ ഹേഴ്സ് ഫ്യൂച്ചേഴ്സ് need to be removed okay adana first sentence second sentence her suture needs to be removed ivide endana vyathyasam ningalku thoniyathu aadithya sentence il njan parnathu her sutures alle avadu plural aanu sutures nu parayumbo onnil adhigam undu alle appo avade plural use cheyathu kondaanu njan need ennaanu parnathu s form namukku use cheyan pattilla alle sutures endana plural aanu അപ്പൊ അതിനോട് കൂടി നമുക്ക് വീണ്ടും ഞാൻ പറഞ്ഞിട്ടുണ്ട് ബി വൺ എസ് നമ്മൾ എപ്പോഴും എന്താ സിംഗുലർ ഫോമിന്റെ കൂടെയാണ് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഇവിടെ നീഡ് ടു ബി എസ് നമ്മൾ നീഡ് കഴിഞ്ഞിട്ട് എസ് എഴുതത്തില്ല ഓക്കെ നീഡ് ടു ബി റിമൂവ്ഡ് എന്നാണ് പറയുന്നത് രണ്ടാമത്തെ സെന്റൻസിൽ ഞാൻ എന്താണ് പറഞ്ഞത് ഹെർ ഫ്യൂച്ചർ നമ്മൾ ഒരു ഫ്യൂച്ചർ എന്ന് മാത്രമാണ് പറയുന്നത് വിചാരിക്കും ഹെർ ഫ്യൂച്ചർ നീഡ്സ് ടു ബി അപ്പോൾ ഫ്യൂച്ചർ എന്താണ് സിംഗുലർ ആണ് അതുകൊണ്ട് നമ്മൾ വി വൺ എസ് നീഡിന്റെ നീഡ്സ് എന്ന് എഴുതി നീഡ്സ് ടു ബി റിമൂവ്ഡ് ക്ലിയർ ആവുന്നുണ്ടെന്ന് കരുതുന്നു ഒരു എക്സാമ്പിൾ കൊണ്ട് പറയുകയാണെങ്കിൽ ഇപ്പം പറയുവാണ് നമ്മൾ സിംറ്റംസ് ഡെവലപ്പ് അല്ലെ സിംറ്റംസ് ഡെവലപ്പ് ആ സിംറ്റംസ് എന്ന് പറയുമ്പോൾ അത് പ്ലൂറലാണ് ഒന്നിലധികം സിംറ്റംസ് ഉണ്ട് അങ്ങനെയാണെങ്കിൽ ഡെവലപ്പ് എന്നേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ ഓക്കെ അത് പ്ലൂറലാണ് അതുകൊണ്ട് ബേസ് ഫോം വി വൺ ആണ് നമ്മൾ യൂസ് ചെയ്തത് ഡെവലപ്പ് ഇനി ഞാൻ പറയുകയാണ് സിംറ്റം എന്നാണ് പറയുന്നതെങ്കിൽ സിംറ്റം എന്താണ് സിംഗുലർ ആണ് അപ്പോൾ ഡെവലപ്സ് സിംഗുലർ ആയതുകൊണ്ട് വി വൺ എസ് ആണ് യൂസ് ചെയ്യേണ്ടത് സിംറ്റം ഡെവലപ്സ് അപ്പൊ അത് ക്ലിയർ ആവുന്നുണ്ടെന്ന് കരുതുന്നു നെക്സ്റ്റ്
ഡിസ്ചാർജ് റെക്കമെൻഡേഷൻ. ഡിസ്ചാർജ് റെക്കമെൻഡേഷനെ കുറിച്ച് പലർക്കും ഡൗട്ട് ഉണ്ട് അല്ലേ, എങ്ങനെയാണ് ഡിസ്ചാർജ് റെക്കമെൻഡേഷൻ എഴുതേണ്ടത്? എനിക്ക് വന്നൊരു കമൻ്റ് ആണ്, കുറേ റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ എങ്ങനെ നമ്മൾ അത് എഴുതും അല്ലേ? ഒത്തിരി റിക്വസ്റ്റ് നമുക്ക് റിസീവറിൻ്റെ അടുത്ത് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്, അയാൾ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്തു തരാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അയാൾക്ക് കുറേ കാര്യങ്ങൾ ചെയ്തു തരാനുള്ള കേസുകളിൽ നമുക്കിങ്ങനെ ഒത്തിരി റിക്വസ്റ്റ് ചെയ്താൻ പറ്റത്തില്ല അല്ലേ, സെയിം സെൻറ്റൻസ് റിപ്പീറ്റേഷനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം, വളരെ സിമ്പിളായിട്ട് പറയുന്നുള്ളൂ കേട്ടോ. ഇപ്പം ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കുക, ഡിസ്ചാർജ് റെക്കമെൻഡേഷൻ പറയുന്ന ഒരു കാര്യം, ഇപ്പം ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം ഡെയിലി ഡ്രസ്സിങ് എന്താ പറയുക, ഡിസ്ചാർജ് കഴിഞ്ഞിട്ട് നമുക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട് എന്ന് വിചാരിക്കും. അപ്പം നമ്മൾ ഓൾറെഡി ഡെയിലി ഡ്രസ്സിങ്ങിനെ കുറിച്ച് നമ്മുടെ പ്രസൻറ്റ് ഹിസ്റ്ററി ഓക്കെ ആ ബോഡി പാരഗ്രാഫിൽ നമ്മൾ ഡെയിലി ഡ്രസ്സിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട് എന്ന് വിചാരിക്കും. ഓൾറെഡി നമുക്ക് ഹോസ്പിറ്റലിൽ ഡെയിലി ഡ്രസ്സിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇനി നമ്മൾ ഡിസ്ചാർജ് ആയിട്ട് നമുക്ക് അത് കണ്ടിന്യൂ ചെയ്യണം. ഇങ്ങനെയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അല്ലെ, ഹാസ് ബീൻ നമുക്ക് യൂസ് ചെയ്യാം അല്ലെ. ഡെയിലി ഡ്രസ്സിങ് ഹാസ് ബീൻ ഇനീഷ്യേറ്റഡ് എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ ഓൾറെഡി ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അത് കണ്ടിന്യൂ ചെയ്യണം എന്നാണ്. അപ്പോൾ ഒത്തിരി റിക്വസ്റ്റുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ബോഡി പാരഗ്രാഫിലെ, അതായത് പ്രസന്റ് ഹിസ്റ്ററിയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്ന എന്തെങ്കിലും കാര്യം എഗെയിൻ റിപ്പീറ്റ് ചെയ്ത് എഴുതാതിരിക്കുന്നതാണ് ബെറ്റർ. നമുക്ക് അതിനിവിടെ ഹാസ് ബീൻ വെച്ച് എഴുതുകയാണെങ്കിൽ, ഇപ്പൊ എന്തെങ്കിലും മെഡിസിൻ ആണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, കണ്ടിന്യൂ ചെയ്യേണ്ടത് ഡിസ്ചാർജിലെ സെയിം മെഡിസിൻ ആണെങ്കിൽ, ഇവിടെ നമുക്ക് എന്താ പറയാ, ഹി ഹാസ് ബീൻ കമൻസ്ഡ് ഓൺ എന്ന് പറഞ്ഞിട്ട് എഴുതുകയാണെങ്കിൽ കമൻസ് ആയിട്ടുണ്ട്, അത് ഇനി സ്റ്റാർട്ട് ചെയ്ത് ഇനി തുടരുന്നുള്ള അർത്ഥം അവിടെ വരും, മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു. അപ്പൊ ഇത്രയും ചിന്തിക്കുക, ആദ്യം ഡിസ്ചാർജ് പ്ലാനില് നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുള്ള എന്തെങ്കിലും മെഡിസിൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രസ്സിങ്ങോ ഒക്യുപേഷൻ തെറാപ്പിയോ ഫിസിയോതെറാപ്പിയോ എന്ത് തന്നെയായാലും അത് പിന്നെയും തുടരണമെന്നാണെങ്കിൽ നമുക്കവിടെ ഹാസ് ബീൻ വെച്ചിട്ട് നമ്മുടെ ബോഡി പാരഗ്രാഫിൽ തന്നെ അത് ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് എഗെയിൻ റിപ്പീറ്റ് ചെയ്ത് നമ്മുടെ ഡിസ്ചാർജ് റെക്കമെൻഡേഷന് റിക്വസ്റ്റ് ആയിട്ട് ഇടേണ്ടതായിട്ട് വരത്തില്ല. ക്ലിയർ? ഓക്കെ, ഇനി ഡിസ്ചാർജ് റെക്കമെൻഡേഷൻ നമുക്ക് എങ്ങനെ വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് സെന്റൻസ് അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് പറയാം, ഇറ്റ് വുഡ് ബി ഗ്രേറ്റ്ലി അപ്രീഷിയേറ്റഡ് അല്ലേ, അല്ലെങ്കിൽ ഇറ്റ് വുഡ് ബി ബെനിഫിഷ്യൽ. ഓക്കെ, അപ്പൊ ഇറ്റ് വുഡ് ബി ഗ്രേറ്റ്ലി അപ്രീഷിയേറ്റഡ് വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നെക്സ്റ്റ് സെന്റൻസ് എന്തായിരിക്കും? ഇറ്റ് വുഡ് ബി ഗ്രേറ്റ്ലി അപ്രീഷിയേറ്റഡ് ഇഫ് യു കുഡ്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, എല്ലാ കുട്ടികളും തെറ്റ് സംഭവിക്കുന്നതാണ്, ഇറ്റ് വുഡ് ബി ഗ്രേറ്റ്ലി അപ്രീഷിയേറ്റഡ് കഴിഞ്ഞിട്ട് ഒരു കോമ ഇടും. അത് തെറ്റാണ്, നമുക്കവിടെ കോമ ഇടേണ്ടതായിട്ടില്ല, ഒരിക്കലും ഇഫിന് മുന്നേ ആയിട്ട് നമുക്ക് കോമ വരത്തില്ല. അത് ശ്രദ്ധിക്കുക, ഇഫ് വെച്ച് ഒരു സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിന്റെ മിഡിലിൽ നമ്മൾ കോമ ഇടേണ്ടതായിട്ട് വരും അല്ലേ, കാര്യം സെപ്പറേറ്റ് ചെയ്യാണ്. ഇഫ് ഇങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് മറ്റൊരു കാര്യമാണ് പറയുന്നത്, അപ്പൊ കോമിട്ട് സെപ്പറേഷൻ ചെയ്യും അല്ലെ. നമ്മൾ എക്സാമ്പിൾ, ഇഫ് യു ഹാവ് എനി ഫദർ ക്വയറീസ് പ്ലീസ് ഡു നോട്ട് ഹെസിറ്റേറ്റ് ടു കോൺടാക്ട് മീ എന്ന് നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ ഇഫിന് മുന്നേ ആയിട്ട്, തൊട്ട് മുന്നേ ആയിട്ട് നമ്മൾ ഒരിക്കലും കോമിടേണ്ടതായിട്ട് വരത്തില്ല. അപ്പൊ നിങ്ങൾ അത് ശ്രദ്ധിക്കുക, ആ മിസ്റ്റേക്ക് ഇപ്പൊ തന്നെ അത് കറക്റ്റ് ചെയ്യുക. അപ്പൊ ഇറ്റ് വുഡ് ബി ഗ്രേറ്റ്ലി അപ്രീഷിയേറ്റഡ് എന്ന് പറഞ്ഞിട്ട് എന്താ, കോമിയൊന്നും വേണ്ട. അതുപോലെ തന്നെ ഇഫ് എന്തായിരിക്കണം, ഇഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്മോൾ ലെറ്ററിലായിരിക്കണം, ഐ സ്മോൾ ലെറ്ററിൽ തന്നെയായിരിക്കണം. ഇഫ് യു കുഡ് പ്രൊവൈഡ് അല്ലെ, എന്തെങ്കിലും കൊടുക്കാനാണെങ്കിൽ നമുക്ക് ഇഫ് യു കുഡ് പ്രൊവൈഡ് എന്ന് പറയാം. അതല്ല, എന്തെങ്കിലും വിസിറ്റ് ആണെങ്കിൽ ഇഫ് യു കുഡ് വിസിറ്റ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഓർഗനൈസ് ചെയ്യാനാണെങ്കിൽ ഇഫ് യു കുഡ് ഓർഗനൈസ്, മനസ്സിലാവുന്നുണ്ടോ? അല്ലെങ്കിൽ ഇഫ് യു കുഡ് പെർഫോം. ഞാൻ കുറച്ച് ഫ്രേസസ് പറയാണ്, നിങ്ങൾക്ക് അത് മാറ്റി മാറ്റി യൂസ് ചെയ്യാം, നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് അത് ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ എന്തൊക്കെയാണ്, ഇറ്റ് വുഡ് ബി ഗ്രേറ്റ്ലി അപ്രീഷിയേറ്റഡ് ഇഫ് യു കുഡ് പ്രൊവൈഡ്, ഓർഗനൈസ്, പെർഫോം, അതല്ലെങ്കിൽ വിസിറ്റ് അല്ലേ, അറേഞ്ച്, ഇഫ് യു കുഡ് അറേഞ്ച് എന്ന് എനിക്ക് നമുക്ക് ആ റിക്വസ്റ്റ് ചെയ്താവുന്നതാണ്. അപ്പൊ ആ അത് എന്തായിരിക്കണം, റിയൽ പർപ്പസ് എന്താണോ അത് ആ റിക്വയർമെന്റ് ആണ് നമ്മളവിടെ ആദ്യമായിട്ട് എഴുതേണ്ടത്. അതും പാരാഫ്രൈസ് ചെയ്തിട്ട് നിങ്ങൾ എഴുതാൻ ട്രൈ ചെയ്യാം. ഞാൻ ഓൾറെഡി അത് പറഞ്ഞു തന്നിട്ടുള്ളതാണ് അല്ലെ, ഇൻട്രൊഡക്ഷനിൽ നമ്മളിപ്പോ കണ്ടിന്യൂയിങ് കെയർ എഴുതുകയാണെങ്കിൽ ഡിസ്ചാർജിൽ നമുക്ക് ഓൺ ഗോയിങ് കെയർ എന്ന് എഴുതാം. ഓക്കെ, പാലിയേറ്റീവ് കെയർ ആണ് എഴുതിയതെങ്കിൽ ഹോസ്പൈസ് കെയർ എന്ന് എഴുതാം ഇവിടെ. അതുപോലെ നിങ്ങൾ ചേഞ്ച് ചെയ്ത് ഫോളോ അപ്പ് കെയർ ആൻഡ് മാനേജ്മെന്റ് ആണെങ്കിൽ ഇവിടെ ഫർദർ കെയർ ആൻഡ് മാനേജ്മെന്റ് എന്ന് എഴുതാം. അപ്പൊ അത് ശ്രദ്ധിക്കുക, ഒന്ന് പാരഗ്രഫ്രൈസ് ചെയ്തിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിക്വയർമെന്റ് ഏതാണോ അതാണ് നമ്മൾ ഈ ടൂട്ട് ബി വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ആദ്യത്തെ കാര്യം എഴുതുന്നത്. ദെൻ ഇനി കുറേ റിക്വസ്റ്റുകളുണ്ട്. ഒരു റിക്വസ്റ്റ് നമുക്ക് എന്താ, പ്ലീസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ. പ്ലീസ് ഇപ്പൊ അഡ്വൈസ് ഹിം റിഗാർഡിംഗ് ദ ഇമ്പോർട്ടൻസ് ഓഫ് മെഡിക്കേഷൻ. അവിടെ ഏത് അഡ്വൈസ് ആണ് യൂസ് ചെയ്യേണ്ടത്? യെസ് എന്റെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റുന്ന എനിക്ക് ഉറപ്പുണ്ട്. അപ്പൊ പ്ലീസ് അഡ്വൈസിൽ അവിടെ എന്താണ് വരുന്നത്? വെർബിന്റെ അഡ്വൈസ് എസ് ഇ ആണ് വരേണ്ടത് അല്ലെ. പ്ലീസ് ഗിവ് ഹിം അഡ്വൈസ് ആണെങ്കിൽ അവിടെ നൗൺ ആണ് വരേണ്ടത്. ഗിവ് അവിടെ വന്നിട്ടുണ്ടെങ്കിൽ നൗൺ ആണ്, ഒരു വെർബ് ഓൾറെഡി ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ നൗൺ ആണ് പിന്നീട് എഴുതേണ്ടത്. അപ്പൊ പ്ലീസ് വെച്ച് നമുക്കൊരു സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യാം. പ്ലീസ് പോലെ ഇവിടെ ശ്രദ്ധിക്കുക, പ്ലീസ് കഴിഞ്ഞിട്ട് പലരും കോമ ഇടുന്നുണ്ട്, അതിന്റെ ആവശ്യമുണ്ടോ? ഇല്ല.
പ്ലീസ് എഴുതിയിട്ട് നമുക്ക് കോമയുടെ ആവശ്യം ഇല്ല. പ്ലീസ് എഴുതി ഡയറക്റ്റ് എന്താണ് നമ്മുടെ റിക്വസ്റ്റ് അതങ്ങ് പറഞ്ഞാൽ മതി. ദെൻ പ്ലീസ് പോലെ തന്നെ നമുക്ക് കൈൻഡ്ലി കൈൻഡ്ലി നമുക്ക് യൂസ് ചെയ്യാം. നോ പ്രോബ്ലം, സെയിം മീനിങ് തന്നെയാണ്, നമ്മൾ റിക്വസ്റ്റ് തന്നെയാണ് അവിടെ ഇടുന്നത്. കൈൻഡ്ലി കഴിഞ്ഞിട്ടും കോമയുടെ ആവശ്യമില്ല. കൈൻഡ്ലി മേക്ക് എൻ അറേഞ്ച്മെന്റ് ഫോർ ഹിസ് ഫിസിയോതെറാപ്പി സെഷൻ. മനസ്സിലായോ? ആ ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞത് മാത്രം. ഇനി വീണ്ടും നമുക്കൊരു കാര്യങ്ങൾ ഇനി എഴുതാനുണ്ടെങ്കിൽ വേണമെങ്കിൽ നമുക്ക് പറയാം, ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു, മനസ്സിലായോ, ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു അവോയ്ഡ് ഡ്രൈവിംഗ് അല്ലെ. അപ്പൊ നമ്മൾ ഇവിടെ എന്താ റിക്വസ്റ്റ് അല്ല, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയുവാണ്. അപ്പൊ എന്തായാലും അയാൾക്ക് കയറി കൊടുക്കുന്ന ആള് അത് ഹൈലൈറ്റ് ചെയ്ത് കണ്ടോളൂ അല്ലെ, മനസ്സിലായിക്കോളൂ. ഓക്കെ, അയാൾക്ക് ഡ്രൈവിംഗ് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു അവോയ്ഡ് ഡ്രൈവിംഗ് ഫോർ ഫസ്റ്റ് ടു വീക്സ്. ആദ്യത്തെ രണ്ട് വീക്കില് ഡ്രൈവിംഗ് ചെയ്യാൻ പാടില്ല എന്ന് നമ്മളത് എന്താ അവർക്ക് റിക്വസ്റ്റ് ആണ്, അവര് നോക്കാൻ തന്നെയാണത് പറയുന്നത് അല്ലെ. ഇപ്പൊ മോണിറ്റർ എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു അവോയ്ഡ് എന്ന് പറയുമ്പോൾ അവരും ജസ്റ്റ് ഇൻഫോം ചെയ്യാണ്, പൊളൈറ്റ് ഫോമാറ്റ് തന്നെയാണ് അത് വരുന്നത്. ദെൻ ഇനിയും നമുക്ക് എഴുതണമെന്നുണ്ടെങ്കിൽ ഓഫ് നോട്ട്, പ്ലീസ് നോട്ട്. അപ്പൊ അത് ശ്രദ്ധിക്കുക, ഏകദേശം രണ്ടും അർത്ഥം ഒന്നാണ്. പ്ലീസ് നോട്ട് കഴിഞ്ഞിട്ട് എന്ത് വേണം? കോമ വേണം. അതായത് പ്ലീസ് നോട്ട് ദാറ്റ് എന്നാണ് അത് ഉദ്ദേശിക്കുന്നത്. ഓഫ് നോട്ട് അതായത് ഒ എഫ്, രണ്ട് എഫ് ഇല്ല, പലരും എഴുതാറുണ്ട് രണ്ട് എഫ്. രണ്ട് എഫ് എന്നാണ് ഓഫ് ആക്കുക അല്ലെ. ഓഫ് ഇവിടെ ഒ എഫ് എന്ന് പറയുന്നത് ഇതും എന്താണ് നമ്മളൊരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് തന്നെയാണ് പ്ലീസ് നോട്ട് പോലെ തന്നെ. അപ്പോൾ ഒ എഫ് അതുപോലെ നോട്ട്, ഓഫ് നോട്ട് എന്ന് എഴുതി കോമയിട്ട് നമുക്ക് എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഉണ്ടെങ്കിൽ എഴുതാം. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, പ്ലീസ് നോട്ട് ഹി ഹാസ് സ്ട്രോങ് ഫാമിലി ഹിസ്റ്ററി ഓഫ് ക്യാൻസർ. അതെപ്പോ എഴുതുന്നത്? നമുക്കിപ്പോ ഒരു പേഷ്യന്റിന്റെ ബ്രദറിന് മദറിന് ഫാദറിന് ഫാമിലി നിറച്ച് എല്ലാവർക്കും ഹിസ്റ്ററി ഓഫ് ക്യാൻസർ ഉണ്ട്. അപ്പൊ നമ്മളിങ്ങനെ എടുത്ത് എഴുതണ്ട, മദറിനുണ്ട് ബ്രദറിനുണ്ട്, അങ്ങനെ എഴുതുമ്പോൾ എന്താണ് നമ്മൾക്കത് റെലവെന്റ് ആണെങ്കിൽ കൂടി ഇങ്ങനെ എഴുതുമ്പോൾ നമ്മുടെ ഓവർ റൈറ്റിംഗ് ആയിട്ട് പോകും. അപ്പൊ നമുക്കത് കൺസൈസ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? പ്ലീസ് നോട്ട് ഹി ഹാസ് സ്ട്രോങ് ഫാമിലി ഹിസ്റ്ററി ഓഫ് ക്യാൻസർ. ഓക്കെ, അതുപോലെ പ്ലീസ് നോട്ട് അല്ലെങ്കിൽ ഓഫ് നോട്ട് വെച്ച് നമുക്ക് എന്ത് ചെയ്താം? ഇപ്പൊ അയാൾക്ക് ഒരു അപ്പോയിന്റ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്കത് പറയണം അല്ലെ. പ്ലീസ് നോട്ട് ഹി ഹാസ് എൻ അപ്പോയിന്റ്മെന്റ് ഓൺ എ ഡേറ്റ് അറ്റ് 2 PM. മനസ്സിലായോ? ഹി ഹാസ് എൻ അപ്പോയിന്റ്മെന്റ്, പ്ലീസ് നോട്ട് കോമ, ഹി ഹാസ് എൻ അപ്പോയിന്റ്മെന്റ് ഓൺ 2 July 2020 അറ്റ് 2 PM എന്ന് വിചാരിക്കേ. ഓക്കെ, അങ്ങനെ എഴുതാം. ഇനി എന്താ, ഇപ്പൊ വേറൊരു കാര്യമാണ്, പേഷ്യന്റ് അലർജിക് ആണെന്ന് വിചാരിക്കേ. അപ്പൊ നമുക്ക് അവിടെ എന്ത് ചെയ്യാം? പ്ലീസ് നോട്ട് ഹി ഈസ് അലർജിക് ടു പീനട്സ്. മനസ്സിലായോ? അല്ലെങ്കിൽ ഹി ഈസ് എന്ന് പറയുകയാണെങ്കിൽ അവിടെ അലർജിക് എന്നാണ് പറയേണ്ടത്. അലർജി എന്ന് പറയാൻ പറ്റത്തില്ല, കാരണം എന്താ, അലർജി എന്ന് പറയുന്നത് നൗണും അലർജി ഉള്ള ഒരു അവസ്ഥയാണ് അലർജിക് അല്ലെ. അപ്പൊ ഇനി അലർജി എന്നാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്താം? പ്ലീസ് നോട്ട് ഹി ഹാസ് അലർജി ടുവേർഡ്സ് പീനട്ട്. ക്ലിയർ? ക്ലിയർ ആവുന്നുണ്ടെന്ന് കരുതുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം കേട്ടോ. നെക്സ്റ്റ്, നമുക്ക് ഹോം വിസിറ്റ് ആണ് നമ്മുടെ റിയൽ പർപ്പസ് എന്ന് വിചാരിക്കും. അപ്പൊ വിസിറ്റ് ചെയ്യുന്ന ആൾക്ക് നമ്മുടെ ഈ പേഷ്യന്റിന്റെ വീടിന്റെ അതായത് ഹോം അഡ്രസ്സ് പറഞ്ഞു കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്താണ്, നിങ്ങൾ ഒരിക്കലും അഡ്രസ്സ് ഇങ്ങനെ കറക്റ്റ് ചെയ്ത് അതേ പേഷ്യന്റ് അഡ്രസ്സ് നോക്കി എഴുതേണ്ടതായിട്ടില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്താൽ മതി. എന്താ, പ്ലീസ് നോട്ട് ഹിസ് ഹോം അഡ്രസ് ഈസ് എൻക്ലോസിംഗ് അല്ലെങ്കിൽ അറ്റാച്ചിങ് വിത്ത് ദിസ് ലെറ്റർ. അങ്ങനെ എഴുതിയാൽ മാത്രം മതിയാകും. ആ അഡ്രസ്സ് എടുത്ത് വീണ്ടും പെർക്ക് എഴുതേണ്ടതായിട്ടില്ല. അങ്ങനെ എഴുതുമ്പോൾ എന്താണ്, അതിൽ നമ്മളുടെ ഒന്നും കൗണ്ട് ചെയ്യുന്നില്ല അല്ലേ, നമ്മൾ കോപ്പി ചെയ്ത് എഴുതുന്നു മാത്രം. അപ്പോൾ എൻക്ലോസ് ചെയ്യുന്നു അല്ലെങ്കിൽ അറ്റാച്ച് ചെയ്യുന്നു ഒരു മീനിങ്ങിൽ നമുക്ക് ജസ്റ്റ് വേണമെങ്കിൽ പ്ലീസ് ഡോണ്ട് വെച്ച് എഴുതാം. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഡിസ്ചാർജ് റെക്കമെൻഡേഷൻസ് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് എഴുതണമെങ്കിൽ ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ എപ്പോഴും റെലവെന്റ് ഡാറ്റയും ഇറലവെന്റ് ഡാറ്റയും ഒക്കെ എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നതെന്നൊക്കെ സൂക്ഷിച്ച് സെലക്ട് ചെയ്തതിന് ശേഷം മാത്രം ലെറ്റർ എഴുതുക. പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ ടൈം മാനേജ്മെന്റ് ശ്രദ്ധിക്കുക, പ്രൂഫ് റീഡ് ചെയ്ത് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്താൽ മാത്രമാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ നോട്ടിഫിക്കേഷൻസ് വരത്തുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് ടിപ്സുമായിട്ട് കാണാം. ടിൽ ദെൻ ബൈ ബൈ.